അക്കാറി വെച്ചതാരടി അത് ഉപ്പാരിടുമെന്ന് ഇട്ടതായിരുന്നല്ലോ കുറവാണെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് എന്തിനാണ് മേളിലേക്ക് കയറി ഒന്ന് ഇങ്ങനൊച്ച ഞാനിതിപ്പോ എന്തൊക്കെ ചെയ്യണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കടയിൽ പോണം ഇനി വൈകുന്നേരം വന്ന് ഞാൻ കറിയിൽ ഉപ്പ് ഇടണോ നാളെ ഞാൻ എടുത്ത് കറി വെക്കാൻ പറയൂല പറയും അങ്ങനെ ഭാര്യക്ക് ഭർത്താവിനൊന്നും പറയും എന്റെ ജോലിയൊന്നും ഇല്ല രണ്ടുപേരും ഈക്വലാണ് സമത്വം ഉണ്ടാവണം രണ്ടുപേർക്കും സമത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നീ ഒരു രണ്ടു മാസം മുമ്പേ എന്തോ സമത്വം വേണോ എല്ലാരും ഈക്വലാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോകണ്ടായിരുന്നല്ല അന്ന് ഞാൻ നിന്റെ ഒപ്പാണെന്ന് എല്ലാ പണി എടുക്കുള്ളൂ അടുക്കളയിൽ കടന്നുകൊണ്ട് എന്നിട്ട് അതിപ്പോ എന്തായി അത് ചോദിക്ക് ഞാൻ നിർത്തി കാരണമുണ്ട് അവിടെ ചെന്നപ്പോ മുതലാളിയും മുതലാളി കളിക്കണു മുതലാളിയും തൊഴിലാളിയും തമ്മിലൊരു സമത്വമില്ല ഞാൻ നിർത്തി മുതലാളി മുതലാളി കളിക്കണം പിന്നെ എന്ത് ചെയ്യണം ഇതൊന്നുമല്ല കാരണം നിനക്ക് പണിക്ക് പോകാൻ വയ്യ ഇവിടെ ഇരിക്കണം നീ ഇരുന്നോ ആ സമയത്ത് ഇവിടെ ഉള്ള കാര്യങ്ങൾ നിനക്ക് ചെയ്തുകൂടെ ഞാൻ രാവിലോട്ട് പണിക്ക് പോക്കോളാം കുഴപ്പമില്ല ഞാനിത് രാവിലോട്ട് പണിക്കും പോണം നിന്റെ ഒപ്പം എല്ലാ അടുക്കളയും കയ്യിൽ പണിയെടുക്കുന്ന പറഞ്ഞാൽ അത് നടക്കൂല അതിനൊരു സമത്വം ഒന്നല്ല മുതലെടുപ്പെന്നാണ് കേട്ടാ തനിക്കിപ്പൊ അങ്ങനെയൊക്കെ തോന്നും എനിക്കറിയാം എന്ത് പറഞ്ഞാലും ഇതാ മാറിക്കോട്ട് മടുത്തു അനങ്ങാൻ പാടില്ല എല്ലാത്തിനും കുറ്റ ഇന്ന് കറിയില്ലു ഉപ്പിടാൻ മറന്നു ആ ഒരു നിസ്സാര കാലത്തിലാണ് ഈ മുഴുവൻ അംഗം ഉണ്ടായത് രാവിലെ നീ എപ്പ പോകും റെഡിയാകുമോ എന്താകുമോ എന്ന് എനിക്കറിയില്ല അമ്മാമ അപ്പൊ ഇന്നലെ ഇന്നലെയാണെങ്കിൽ കുർബാന ശരിക്കാൻ നേരത്തെ തലയിൽ നിന്ന് ഷാൾ ചാടിപ്പോയി എന്ന് പറഞ്ഞു അതിന്റെ മറ്റന്നാൾ അടിച്ചു വാരിയിട്ടത് ശരിയായില്ലെന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞു പറ്റൂല അമ്മാമ എന്തെങ്കിലും ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞതാ ഈ വഴക്കിട്ട് ഞാൻ മടുത്തു അതൊക്കെ ഞാൻ പറഞ്ഞേരാ അമ്മാമ്മയോട് ഞാൻ എന്താണ് ചോദിച്ചത് അമ്മാമ്മ തന്നത് എന്താണ് ഇതെനിക്കറിയോ ഇതിന് നല്ല തുരുമ്പ പൊടിയോ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് തേച്ചു വെണുക്കേണ്ട ഉത്തരവാദിത്തം അവനത് ചെയ്യണുള്ളൂ വരയ്ക്കാനാണെന്ന് പറഞ്ഞോണ്ടേ ഒരുപാട് ക്ലാവ് കുടിപ്പിക്കരുത് അധികം ക്ലാവ് കുടിപ്പിച്ചാലേ വരയ്ക്കുന്നവന്റെ ജീവിതം ഇതേ ഇങ്ങനെയായിപ്പോ തിളക്കൊക്കെ അങ്ങോട്ട് പോകും അമ്മാമ്മയുടെ ഉപദേശത്തോടുകൂടി അഞ്ജുവിന് ഒരു കാര്യം മനസ്സിലായി കെട്ടിയവൻ പിണങ്ങണത് മുഴുവൻ പിണക്കങ്ങളല്ല അതൊരു തരത്തിലൊരു മിനുക്കലുകളാണ് നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് ഭാര്യ പറയുന്നതെല്ലാം പരിഭവങ്ങളല്ല അതും ഒരു തരത്തിലുള്ള മിനുക്കലുകളാണ്